വിദഗ്ധ സംഘം പെരിന്തൽമണ്ണ മണ്ണാർമലയിലെ ഉരുൾപൊട്ടിയ പ്രദേശങ്ങളിൽ പരിശോധന നടത്തി. 2019-ലേതുൾപ്പെടെ 6 തവണ ഉരുൾപൊട്ടിയ മണ്ണാർമലയിൽ ക്രഷർ ആരംഭിച്ചാൽ പ്രദേശത്തുകർ വലിയ ഭീഷണി നേരിടുമെന്ന് സംഘത്തെ പ്രദേശവാസികൾ അറിയിച്ചു. പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ ഉരുൾപൊട്ടലുണ്ടായ പുളയ്ക്കൽകുണ്ട്, ചുടലക്കുണ്ട്, ഉദരംചോല, പുതുപറമ്പ് കോളനി, കിഴക്കേമുക്ക് എന്നിവിടങ്ങളിൽ ജിയോളജി സോയിൽ വിദഗ്ധ സംഘമാണ് പരിശോധന നടത്തിയത്. നിർദ്ദിഷ്ട കോറി പ്രദേശത്തിന്റെ പരിധിയിൽ തന്നെ ഉരുൾപൊട്ടലുണ്ടായ ഭാഗം ഡിമാർക്കേഷൻ കാലുകൾ കടപുഴക്കിയതും നാട്ടുകാർ സംഘത്തെ കാണിച്ചു. കൃഷിനാശവും വീടുകളിലെ മറ്റു നാശനഷ്ടങ്ങളും സംഘം വിലയിരുത്തി. മുൻപ് അനധികൃത കോറികൾ പ്രവർത്തിച്ചതിനെ തൊട്ടാണ് മണ്ണാർമലയിലും ഉരുൾപൊട്ടലുണ്ടായത്. 2019-ലടക്കം 6 തവണ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് ഇനിയും കോറിയും ക്രഷറും പ്രവർത്തിച്ചാലുള്ള ആശങ്ക നാട്ടുകാർ സംഘത്തെ ധരിപ്പിച്ചു. മുൻവർഷങ്ങളിൽ പലതവണ ഉരുൾപൊട്ടലുണ്ടായ ഇവിടം പൊതുവെ പാരിസ്ഥിതിക ദുർബല പ്രദേശമാണെന്ന് സംഘം അഭിപ്രായപ്പെട്ടു. മണ്ണാർമല പൌരസമിതി പ്രവർത്തകർ സംഘത്തെ അനുഗമിച്ചു. സീനിയർ ജിയോളജി വിദഗ്ധൻ അബ്ദുൽ ഹക്കീം, സോയിൽ കൺസർവേഷൻ ഓഫീസർ സാദിഖ് അലി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉരുൾപൊട്ടിയ ഭാഗങ്ങൾ പരിശോധിച്ചത്. വില്ലേജ് അസിസ്റ്റന്റ് സജിയും സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു.